ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് അൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം കർത്താവായി യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ സംബന്ധിച്ചും അതിൽ ദൈവസഭയുടെ ഉൽപ്രാപണത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവസഭയുടെ ഉൽപ്രാവണത്തെ സംബന്ധിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശത്തിന് വിപരീതമായി ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചില വിപരീത ഉപദേശങ്ങളുടെ മറുപടിയാണ് നാം കുറേ എപ്പിസോഡുകളിലൂടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് ഞാൻ അവരോടായിട്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരോടായിട്ട് ഓർപ്പിക്കുകയാണ് ദൈവവചനത്തോട് നീതി പുലർത്തുകയും ആ വചനത്തെ പ്രമാണിക്കാൻ നാം നിർബന്ധിതരാകുകയും ചെയ്യുന്നതുപോലെ ആ ഉപദേശത്തിലും നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ് വിവിധ ഉപദേശത്താൽ കാറ്റിനാൽ ഉലയുന്ന നിലയിൽ നമ്മളാകാൻ പാടില്ല ദൈവവചനത്തെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ ഉപദേശ സത്യങ്ങളെയും സ്നേഹിക്കുകയും അത് മുറുകെ പിടിക്കുകയും ചെയ്യും അപ്പസ്തോലന്മാരും ആദിമവിശ്വാസികളുമൊക്കെ ആയിരുന്നു ഇന്നും അങ്ങനെയുള്ളവരുണ്ട് അതുകൊണ്ട് കേവലം കുറേ കാര്യങ്ങൾ പറഞ്ഞു പോവുക മാത്രമല്ല ഞങ്ങൾ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അവർക്ക് ഇത് സംബന്ധിച്ചുള്ള വിപരീത ഉപദേശങ്ങൾ കേൾക്കേണ്ടി വന്നാൽ ജീവമാർഗത്തിലൂടെ കേട്ട വചനത്തിന് വിരുദ്ധമാണല്ലോ ഇത് ഇതിലേതാണ് ശരി എന്നുള്ള ഒരു ചിന്താ കുഴപ്പമുണ്ടാകാതിരിക്കാനും ഇത് സംബന്ധിച്ചുള്ള ഉപദേശ സത്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിനും ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ അതിനാണ് ഇത് ചില വിശദമായിട്ട് എടുക്കുന്നത് സമമഹോപദ്രവത്തിലൂടെ കടന്നു പോകും എന്ന് പഠിപ്പിക്കുന്ന ആളുകളുടെ വാദമുഖത്തിൽ അഞ്ച് വേദഭാഗങ്ങളിലൂടെ ചില കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിച്ച് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു ചിന്തിക്കുന്നു ഇനിയും അതിൻ്റെ ആറാമത്തെ വാദമുഖം അവരെടുക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ആ വാക്യം അല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞ് വെച്ച് അവസാനിപ്പിക്കുക ചെയ്ത് മത്തായിയുടെ സുവിശേഷം പതിമൂന്നാമത്തെ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ കോതമ്പിന്റെയും കളയുടെയും ഒരു ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ കൂട്ടർ പഠിപ്പിക്കുന്നത് ആ എന്ന് പറയുന്നത് സഭയും കളയെന്നു പറയുന്നത് അവിശ്വാസികളുമാണ് ഒരു കാര്യം പറയട്ടെ ഈ പതിമൂന്നാമത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ഉപമകളിലും മറ്റ് യാതൊരു ഉപമകളിലും സഭയുടെ കാര്യം അവിടുന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വേദുപുസ്തകം പഠിക്കുന്നവർക്കറിയാം ഇവിടെ പറഞ്ഞിരിക്കുന്ന കോതമ്പും കളയും സഭയോടോ ഉദ്ദേശിച്ചുള്ള കാര്യങ്ങളല്ല അത് തെറ്റായിരിക്കുന്ന ഒരു പഠിപ്പിക്കലാണെന്നുള്ളത് നാം മനസ്സിലാക്കണം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോതമ്പ് എന്താണ് കളയെന്താണ് എന്നവിടെ കാണും ഇവിടുത്തെ വിഷയം അതിൻ്റെ ആ ഉപമയിൽ കാണുന്നു ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ അതായത് ഒരു മനുഷ്യൻ തൻ്റെ നല്ല വിത്ത് വിതച്ചതിന് സദൃശമാകുന്നു ഏഹ് പോയി നല്ല വിത്ത് നിലത്ത് വിതച്ചു മനുഷ്യർ ഉറങ്ങിയപ്പോൾ അല്ലെങ്കിൽ അവൻ്റെ ദാസന്മാർ ഉറങ്ങിയപ്പോൾ വീട്ടുടേവൻ്റെ ഉറങ്ങിയപ്പോൾ ശത്രു കൊണ്ടുവന്ന് കളയും കൂടെ അവിടെ കൊണ്ടുവന്നു അവരുണർന്നപ്പോൾ ഈ നല്ല വിത്തും കളയും കണ്ടപ്പോൾ യജമാനൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു യജമാനെ നിലത്ത് നല്ല വിത്തല്ലേ വിതച്ചത് ആ കോതമ്പല്ലേ വിതച്ചത് ഇപ്പോൾ ദേ കളയും കൂടെ വന്നിരിക്കുന്നു എന്താണ് അവസ്ഥ അതുകൊണ്ട് ഞങ്ങളത് പോയി പറിച്ച് കളയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പറഞ്ഞിരുന്നില്ലേ കൊയ്ത്തോളവും അത് നിൽക്കട്ടെ കൊയ്യുമ്പോൾ കൊയ്യുന്നതിന് മുൻപ് കളയെ അങ്ങ് പറിക്കാം പറിച്ചു കഴിഞ്ഞിട്ട് ഈ കോതമ്പ് എടുത്ത് അത് കളപ്പുരിയിൽ കൂട്ടി വയ്ക്കാം എന്ന് പറഞ്ഞു ഇതെടുത്തുകൊണ്ട് അവർ പറയുന്നത് ലോകാവസാനത്തിങ്കിൽ ഇങ്ങനെ സംഭവിക്കും സഭ മാറ്റും കളപ്പുരയിൽ കൂട്ടിവയ്ക്കും കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും കള നശിപ്പിക്കും തീയിലിട്ട് നശിപ്പിക്കും എന്നാണ് ഇവർ അപ്പോൾ ചുരുക്കത്തിൽ സഭ മഹോപദ്രവത്തിൻ്റെ അന്ത്യം വരെയും ഇവിടെ ഉണ്ടായിരിക്കുമെന്നാണ് ഈ ഉപമ കൊണ്ട് അവർ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ഓർപ്പിച്ചതുപോലെ സഭയെ സംബന്ധിച്ചുള്ള ഒരു പരാമർശനവും നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല നിങ്ങൾ ആ പതിമൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ വ്യാഖ്യാനം ശിഷ്യന്മാരുടെ ആവശ്യപ്രകാരം കർത്താവ് തുടർന്നു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുപ്പത്തിയാറ് മുതൽ വീട്ടിൽ ചെന്ന് ശിഷ്യന്മാർ ചോദിച്ചു ഇത് എൻ്റെ ഉപമയിലെ കാര്യങ്ങളൊന്ന് തെളിയിച്ചു തരണം അപ്പോൾ പറഞ്ഞു വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ കാരണം സഭയു ഇത് ഇത് വിത്ത് വിതയ്ക്കുക എന്ന് പറയുമ്പോൾ അത് മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ കള ദുഷ്ടൻ്റെ പുത്രന്മാർ അത് വിതച്ച ശത്രു പിശാജ് അഥവാ ദുഷ്ടനെ വിതച്ചത് കള വിതച്ചത് കൊയ്ത്ത് ലോകാവസാനം നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ ഓർപ്പിച്ചതുപോലെ കാലത്തിൻ്റെ അവസാനം കാലാവസാനം കൊയ്യുന്നവർ ദൂതന്മാർ കള കൂട്ടി തീയിലിട്ട് ചുടുമ്പോ ഇവിടെ ഇവിടുത്തെ തെറ്റ് ഞാനൊന്ന് പറയാൻ പോവുക ദൈവസഭയെ രാജ്യത്തിൻ്റെ പുത്രന്മാരെന്നല്ല പറഞ്ഞിരിക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക ദൈവസഭ കർത്താവിനോടുകൂടെ കർത്താവിൻ്റെ രാജ്യത്തുണ്ട് എന്നാൽ ദൈവസഭയെ കർത്താവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ളതൊക്കെ കാന്ത മണവാട്ടി ഭാര്യ എന്നൊക്കെയാണ് കന്യക എന്നൊക്കെയാണ് അപ്പോൾ ഇവിടെ രാജ്യത്തിൻ്റെ പുത്രന്മാരെന്ന് പറയുമ്പോൾ തന്നെ അത് സഭയല്ല എന്ന് കാണാൻ കഴിയും തന്നെയല്ല ഇവിടെ പുത്രന്മാര് രാജ്യത്തിൻ്റെ പുത്രന്മാര് എന്ന അപ്പോൾ സഭയെ ഓരോ വ്യക്തികളായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് വ്യക്തികൾ കൂടുന്ന അല്ലെങ്കിൽ നാനാത്വത്തിൻ്റെ ഏകത്വമായിട്ടാണ് സഭയെ പറഞ്ഞിരിക്കുന്നത് ഇത് നാനാത്വമാണ് പുത്രന്മാർ മറ്റേ സഭയെന്നേ പറഞ്ഞിട്ടുള്ളൂ സഭ കന്യക കാന്ത മന്ദിരം കൃഷി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് സഭയല്ലെന്നുള്ളത് അവിടെ വെക്കുക രണ്ടാമത് കൊയ്യുന്നവർ ദൂതന്മാർ സഭയെ കൊയ്ത് കളപ്പുരയിൽ കൂട്ടാനായിട്ട് ദൂതന്മാരല്ല വരുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സോറി കർത്താവ് നേരിട്ട് വരികയാണ് ഈ അകമ്പടികളോടുകൂടെ വരുന്നതേ ഉള്ളൂ തെസലോനിക്ക ലേഖനം പഠിച്ചപ്പോൾ നമ്മളത് ഓർത്തതാ അപ്പോൾ നോക്കുക വ്യത്യാസം ഇവിടെ ദൂതന്മാരാണ് കൊയ്യാൻ വരുന്നത് ഇതേ പ്രയോഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കർത്താവിന്റെ മകുത്വ പ്രത്യക്ഷതയെങ്കിൽ ദൂതന്മാര് ചെയ്യുന്ന കാര്യം എഴുതിയിട്ടുണ്ട് മുപ്പത്തൊന്നാം വാക്യം മുപ്പതും മുപ്പത്തൊന്നും വാക്യം ഇരുപത്തിനാലിൻ്റെ മത്തായി അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തു വിളങ്ങും അന്നും ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും ഇവിടെ പറയുന്ന വൃതന്മാരാരാണ് ഇസ്രയേലിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ രാജ്യത്തിലേക്ക് കൂട്ടി കൊയ്ത് കൂട്ടാൻ വരുന്നത് ദൂതന്മാരാ ആ ദൂതന്മാര് വന്നാണ് കൊയ്യാൻ വരുന്നത് അപ്പോൾ അത് മധ്യാകാശ വരവോ ദൈവസഭയുടെ ഉൽപ്രാപണത്തോടോ ബന്ധപ്പെട്ട കാര്യമല്ലെന്നുള്ളത് വളരെ വ്യക്തമാണ് ഇവിടുത്തെ എന്താ ജാതികളുടെ കാലത്തിൻ്റെ അവസാനത്തിങ്കൽ മഹോപദ്രവ കാലത്തിൻ്റെ അവസാനത്തിങ്കൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത സംഭവിക്കുമ്പോൾ സർവശക്തിയുള്ള ദൂതന്മാരുമായി വരുമെന്നാണ് എഴുതിയിരിക്കുന്നത് തസണൂരിക്കർക്കെഴുതിയ രണ്ടാം ലേഖനം ഒന്നാമധ്യായത്തിൽ അതുപോലെ വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ അവിടെയെല്ലാം ഈ ശക്തിയുള്ള ദൂതന്മാരുമായി വരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത് ആ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ അന്നു വരുമ്പോൾ കേൾക്കണം മഹോപദ്രവ കാലത്ത് കർത്താവിൽ വിശ്വസിച്ച യഹൂദന്മാരും ജാതികളുമായ സമൂഹത്തെ കോതമ്പുപോലെ കളപ്പുരയിൽ കൂട്ടിവയ്ക്കും രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യവും ആ മഹോപതരവ കാലത്ത് കർത്താവിൽ വിശ്വസിക്കാതിരുന്ന അന്തിക്രിസ്തുവിനോടുകൂടെ ചേർന്നു പോയവരെ രാജ്യത്തിനു പുറത്ത് അഗ്നി തടാകത്തിലേക്ക് ഇട്ടുകളയുകയും ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് പറയുന്നത് പോലെ ചെവിയുള്ളവൻ ഉള്ളവൻ കേൾക്കട്ടെ ഇതെങ്ങനെ വ്യാഖ്യാനിക്കുന്നു അതുകൊണ്ട് ഇവിടെ സഭയുടെ കാര്യമേ പറഞ്ഞിട്ടില്ല ഇതെടുത്തുകൊണ്ട് സഭാ മഹോപദ്രവത്തിലൂടെ കടക്കും എന്ന് സ്ഥാപിക്കുവാൻ കഴിയയില്ല എന്നുള്ളത് നാം വിശേഷാൽ ഓർത്തുകൊള്ളേണ്ടത് ആവശ്യമാണ് സഭ മഹോപദ്രവത്തിലൂടെ കടക്കുമെന്നോ അല്ലെങ്കിൽ സഭാ മഹോപദ്രവത്തിന് ശേഷമേ എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ എന്നോ പഠിപ്പിക്കുന്നവർക്കുള്ള മറുപടികളാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലൂടെ നാം വളരെ വിശദമായി ഓർത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഈ ഉപദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജനത്തെ തെറ്റിച്ച് കളയുന്ന ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇനിയെങ്കിലും തെറ്റ് സമ്മതിച്ചിട്ട് ദൈവവചനത്തിൻ്റെ ഉപദേശ സത്യത്തിലേക്ക് വന്ന് ജനത്തെ അത് പഠിപ്പിച്ച് യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ ദൈവം അങ്ങനെയുള്ളവർക്കിട വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവസഭയുടെ അംഗമായി കർത്താവിൻ്റെ മധ്യാകാശ വരവിനു വേണ്ടി ഒരുക്കപ്പെടാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവായി യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്കു വേണ്ടിയാണ് മരിച്ചത് എന്ന് വിശ്വസിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ അങ്ങനെ ദൈവസഭയുടെ അംഗമായി മാറുവാൻ സഭയുടെ ഉൽപ്രാവണത്തിങ്കൽ നിങ്ങളും എടുത്തു കൊള്ളപ്പെടാൻ അത് മുഖാന്തരമിട വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ദൈവമക്കളെ മഹോപദരവകാലത്തിനു ശേഷമല്ല ദൈവസഭയുടെ എടുത്തു കൊള്ളപ്പെടൽ സംഭവിക്കുന്നത് ഏത് നിമിഷത്തിലും കർത്താവ് വരും മഹോപദരൂപത്തെ അല്ല നാം കാത്തിരിക്കുന്നത് കർത്താവ് എപ്പോഴും വരാം അതുകൊണ്ട് ആ വരവിനായി പരസ്പരം സ്നേഹിച്ചും കർത്താവിനെ സ്നേഹിച്ചും കർത്താവിൻ്റെ വചനം ധ്യാനിച്ചും ആ വചനത്താൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചും പ്രാർത്ഥനയിലും ഒക്കെയായി ഉറ്റിരുന്ന് ഒരുക്കപ്പെട്ടുകൊണ്ടിരിപ്പാൻ ദൈവമിട വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതിൻ്റെ അടുത്ത വാദഗതിയിലേക്ക് നീങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അടുത്ത വാദഗതി മഹോപദ്രവത്തിനും മുൻപുള്ള ഉത്പ്രാവണമാണ് ഉത്പ്രാവണം ഭാഗീയം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മധ്യയാകാശത്തു വരുമ്പോൾ സഭയിൽ ഏറ്റവും വിശുദ്ധന്മാർ മാത്രം എടുത്തുകൊള്ളപ്പെടും അല്ലാത്തവർ ഇവിടെ ആയിരിക്കും പിന്നീടാണ് അവരെ ശുദ്ധീകരിക്കപ്പെട്ടു പോകുന്നത് എന്നൊരു പഠിപ്പിക്കാൻ രണ്ടാമത് സഭ മഹോപദ്രവകാലം കഴിഞ്ഞിട്ടേ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടിനും ചുമ്മാ മുട്ടാപ്പോക്കല്ല ദൈവവചനത്തിൽ നിന്ന് കറതീർത്തുള്ള ഒരു വിശുദ്ധീകരണം നൽകിയെന്നാണ് ഞങ്ങളുടെ ബോധ്യം ഇനി നമ്മൾ നമ്മളതിൻ്റെ മൂന്നാമത്തെ പഠിപ്പിക്കലിലേക്ക് വരികയാണ് മഹോപദ്രവത്തിന് മുൻപുള്ള ഉൽപ്രാവണം ഉൽപ്രാവണത്തോടുള്ള ബന്ധത്തിൽ പ്രശ്നത്തിലെ മൂന്നാമത്തെ വ്യാഖ്യാനമാണ് ഇത് ഞാനിത് പഠനം തുടങ്ങുന്നതിനു മുൻപ് ഒരു വാചകം ആദ്യം തന്നെ അങ്ങ് പറയാം ഈ കാര്യമാണ് ദൈവവചനപ്രകാരം ശരിയായിരിക്കുന്നത് അതിൻ്റെ കാരണം ഞാൻ തുടർന്ന് ഓർപ്പിച്ചുകൊള്ളാം മഹോപദ്രവത്തിന് മുൻപുള്ള ഉൽപ്രാപണത്തിന് വേണ്ടപോളം ന്യായവാദങ്ങൾ തിരുവഴുത്തിൽ ഉണ്ട് അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് അതിനുള്ള ന്യായവാദങ്ങൾ ഒന്ന് ആക്ഷരീക വ്യാഖ്യാന രീതിയാണ് ആക്ഷരീക വ്യാഖ്യാന എന്ന് എന്ന് പറഞ്ഞാൽ എഴുവ് വീണ്ടും ഞാനത് കൊണ്ടുവരിക മഹോപദ്രവ കാലത്തെ ആ കാലഘട്ടം ഏഴു വർഷമാണ് എന്ന് ഞാനൊന്ന് ഓർപ്പിക്കുകയുണ്ടായി അത് വരും ഈ മഹാപീഡന കാലമെന്ന് പറയുന്ന ആ വിഷയം തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് വിശദമായി ചിന്തിക്കാം അപ്പോൾ ഈ മഹോപദ്രവ കാലം ഏഴു വർഷമാണെന്ന് കൂടെ കൂടെ ഞാൻ ഓർപ്പിച്ചത് നിങ്ങളുടെ മനസ്സിലുണ്ട് അത് ഏഴു വർഷമെന്ന് പറയാനുള്ള കാരണം വളരെ പ്രധാനമായി ദാനീയൽ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വേദവാക്യങ്ങളാണ് ആ ഇരുപത്തിയേഴാമത്തെ വേദവാക്യത്തിൽ ഒരു ആഴ്ചവട്ടത്തേക്ക് എന്ന് കാണുന്നു ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് ഏഴുവർഷമാണ് അതിൻ്റെ കാരണമൊക്കെ പിന്നീട് നമ്മളത് പഠിക്കുമ്പോൾ ഓർപ്പിക്കും ഏഴു വർഷമാണ് ഒരു ഒരു ആഴ്ചവട്ടം ഏഴു വർഷമാണെങ്കിൽ എഴുപത് ആഴ്ചവട്ടം എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് വർഷമാണല്ലോ ആ നാനൂറ്റി തൊണ്ണൂറ് വർഷത്തിൽ ൂറ്റി എൺപത്തി മൂന്ന് വർഷം ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തോടുകൂടെ തികഞ്ഞു ചരിത്രത്തിൽ സംഭവിച്ചു അത് ഞാൻ ഓർപ്പിച്ചതുമാണ് അറുപത്തൊമ്പത് ആഴ്ചവട്ടം അങ്ങനെ അങ്ങ് കഴിഞ്ഞു ഇനിയും ഒരാഴ്ചവട്ടം അതാണ് ഇരുപത്തിയേഴ് വാക്യത്തിൽ പറയുന്നത് അതായത് ഏഴ് വർഷം അപ്പോൾ ആ ഏഴു വർഷത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളുണ്ട് സംഭവിക്കേണ്ട കാര്യങ്ങളുണ്ട് ആ സംഭവിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായും ദൈവ കോപവും ദൈവത്തിൻ്റെ നൈവിധിയുമാണ് ആ ഏഴ് വർഷം ഈ ഭൂമിയിൽ നടക്കുന്നത് മനസ്സിലായോ അങ്ങനെയാ മഹോബദരവ കാലഘട്ടമായ എഴുപതാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്ന ഏഴു വർഷത്തിൽ പ്രധാനമായി നടക്കുന്നത് ദൈവ കോപവും ദൈവ ചൊരിയപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തു സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടിയും കാന്തയുമായിരിക്കുന്ന സഭ ആ ദൈവകോപത്തിലൂടെയും ദൈവ ന്യായവിധിയിലൂടെയും കടന്നുപോകുമെന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത് ആ നമ്മുടെ ന്യായവിധി കഴിഞ്ഞു പോയില്ലേ പുത്രനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു അതുകൊണ്ടിപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല അതിന് വേറൊരാശയം കൂടിയുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല അപ്പോൾ ന്യായവിധി തീർന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ സ്തോത്രം ഒരിക്കൽ ദൈവത്തിൻ്റെ കോപപാത്രങ്ങളായിരുന്നു നമ്മൾ നാം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വായിക്കുമ്പോൾ എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ഒമ്പതാം അധ്യായം റോമർ ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ കരുണാപാത്രങ്ങളായെന്നമ്മിൽ തൻ്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ ഞാനിവിടെ കൊണ്ടുവരുന്നു എന്ന് മനസ്സിലാക്കണം ഇവിടെ പൗരോസാർ ഓമർ ഒമ്പതിൽ പറയുകയാണ് നാം കോപപാത്രങ്ങളായിരുന്നു കോപപാത്രങ്ങളായി നമ്മോട് ദീർഘക്ഷമ കാണിച്ച് നമ്മെ കരുണാപാത്രങ്ങളാക്കി മാറ്റി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്തോത്രം അപ്പൊ രണ്ട് കാര്യം ഞാൻ ഓർപ്പിച്ചു ഒന്ന് നമ്മൾ ന്യായവിധയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാ പുത്രനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല നിത്യജീവൻ അവൻ ന്യായവിധിയിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു കടന്നേക്കുമെന്നല്ല കടന്നിരിക്കുന്നു ഇനി ന്യായവിധിയില്ല അവന് രണ്ട് അവന് കോപമില്ല ദൈവ കോപം ഇനി അവൻ അനുഭവിക്കേണ്ട കാര്യം കോപപാത്രങ്ങളായിരുന്നവരെ കരുണാപാത്രങ്ങളാക്കി മാറ്റി ശരി അങ്ങനെ കോപപാത്രങ്ങളായവരെ കരുണാപാത്രങ്ങളായി ന്യായവധിക്ക് യോഗ്യരായവരെ നിത്യജീവന്റെ പങ്കാളികളുമാക്കി തീർത്തിട്ടുള്ള ഈ ദൈവസഭ മഹോപദ്രവ കാലത്തുള്ള ആ ദൈവകോപത്തിലും ദൈവത്തിൻ്റെ ന്യായവിധിയിലും കൂടെ കടക്കുമെന്ന് പറയുന്നത് എത്രയോ അക്ഷന്ധവ്യമായ പെശകാണെന്നുള്ളത് നാം ഓർക്കണം ഇനി എന്താ ദൈവോചനം പറയുന്നത് രണ്ടു വാക്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം ആദ്യമായി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഒന്നാമധ്യായോ ഒന്ന് ദശലോനിക്കാർ ഒന്നാമധ്യായോ പത്താം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും ദൈവത്തിനു സ്തോത്രം തെസലോനിക്ക വിശ്വാസികളോട് പറയുകയാണ് എന്ത് വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നു ഓ എന്ന് പറഞ്ഞ അർത്ഥമെന്താ മഹോപദരവ കാലത്ത് ചൊരിയപ്പെടാൻ പോകുന്ന ദൈവ കോപത്തിൽ നിന്നും ദൈവത്തിൻ്റെ ന്യായ്വിധിയിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ യേശു സ്വർഗത്തിൽ നിന്നും വരികയാണ് അത് കാത്തിരിക്കുന്നവരാണ് നമ്മൾ വളരെ വിക്രമായിട്ട് അവിടെ കാണാൻ കഴിയും ആ വാക്യത്തിലൂടെ മഹോപദ്രപത്തിലൂടെ സഭ കടന്നുപോകയില്ല എന്ന് രണ്ടാമത് മറ്റൊരു വാക്യം കൂടെ ഞാനൊന്ന് വായിക്കട്ടെ ഒന്ന് തസ്ലോനിക്കർ തന്നെ അഞ്ചാം അഞ്ചാമധ്യായം അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ കൂടെ ഒന്ന് വായിക്കാം ഒന്ന് ദസ്ലോനിക്കർ അഞ്ചാമധ്യായം അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങള് അഞ്ചിൻ്റെ ഒമ്പതും പത്തും കേട്ടോളുക ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്കു വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ ത്രേ നിയമിച്ചിരിക്കുന്നത് സ്തോത്രം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത് ആ രക്ഷ ശാരീരിക രക്ഷ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ത്രികാല രക്ഷയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം അപ്പൊ ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നത് അവിടുത്തെ രക്ഷയെ പ്രാപിക്കാനാ പിന്നെ എന്തിനല്ല കോപത്തിനല്ല കോപത്തിനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവിടുത്തെ രക്ഷയെ പ്രാപിക്കാൻ അതുണർന്നിരുന്നാലും ഉറങ്ങിയിരുന്നാലും എന്ന് പറഞ്ഞ് ഉറങ്ങണമെന്നല്ല അവിടെ അർത്ഥം എന്നു പറഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ ഉറപ്പിനെയാണ് അവിടെ കാണിക്കുന്നത് സ്തോത്രം പിന്നെ ഇത് കൂടുതൽ എന്തു വേണം മഹോപദരവ കാലത്തിനു മുൻപ് സഭയുടെ ഉത്പ്രാപണം നടക്കും മഹോപദ്രവ കാലത്തിലെ കോപത്തിനും ന്യായ്വിധിക്കും ദൈവസഭ പാത്രരാകാതെ അതിനു മുൻപ് തന്നെ ദൈവ കോപത്തിൽ നിന്നും ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്നും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ കൂട്ടമായ ദൈവസഭ കാലത്തിനു മുൻപ് എടുക്കപ്പെടുമെന്നുള്ളത് എത്രയോ വ്യക്തമായ സത്യമാണ് ഇവിടെ കർത്താവിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെയുമല്ല അടുത്ത ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ സഭ മഹോപദ്രവ കാലത്തിനു മുൻപെടുക്കപ്പെടുമെന്നുള്ളതിൻ്റെ മൂന്നാമത്തെ കാര്യം ഞാൻ എഴുപതാം ആഴ്ചവട്ടം ഒന്നുകൂടെ കൊണ്ടുവരിക കേട്ടോ എഴുപതാം ആഴ്ചവട്ടത്തിൻ്റെ പ്രവർത്തന വ്യാപ്തി വെച്ച് നോക്കുമ്പോൾ എഴുപതാം ആഴ്ചവട്ടത്തിൻ്റെ പ്രവർത്തന വ്യാപ്തി വെച്ച് നോക്കുമ്പോൾ സഭ മഹോപദ്രവകാലത്ത് മുമ്പ് അല്ലെങ്കിൽ എടുക്കപ്പെടും അല്ലെങ്കിൽ മഹോപദ്രവത്തിലൂടെ കടന്നുപോകുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കർത്താവ് അനുവദിച്ചാൽ ആ കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം കാരണം അത് തുടങ്ങി വെച്ചാൽ പിന്നെ അത് വിശദീകരിക്കണം ഇടയ്ക്ക് വെച്ച് മുറിച്ചു പോകാൻ പറ്റത്തില്ല എത്ര ഞങ്ങൾക്ക് അൽഫ ടിവിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരും അതിൽ ദൈവോചന പഠനം നടത്തുന്നവരുമായ ഞങ്ങൾക്കെല്ലാവർക്കുമുള്ള സന്തോഷം ഈ പ്രോഗ്രാമുകളിലൂടെയൊക്കെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും എന്തെങ്കിലും ഒരു മൂലയിൽ നിന്നൊരു എന്തെങ്കിലുമൊന്ന് പറഞ്ഞ് ജനത്തെ ഒരു ഉപരിപ്ലാവത്തിലേക്ക് നയിക്കുക എന്നുള്ളതല്ല ഈ ടി വി പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം യേശുക്രിസ്തുവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഈ കാലത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടാൻ ആവശ്യമായ ദൂതുകൾ നൽകുമ്പോൾ ഉവ് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് അത് അംഗീകരിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ ഇടവരട്ടെ അടുത്ത എപ്പിസോഡിൽ നാം കാണുന്നതുവരെയും ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ